നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമിതമായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതി ഡോക്ടർമാരെയും കുടുംബത്തെയും ഞെട്ടിച്ചു. ചെറിയ വയറുവേദനയിൽ തുടങ്ങി അസഹനീയമായ വേദന അനുഭവപ്പെട്ടതോടെയാണ് ഒടുക്കം അത് സർജറിയിലേക്ക് എത്തുന്നത്. ഉത്തർപ്രദേശിലെ ബറേലിയിലെ 31-കാരിയായ യുവതിയുടെ വയറ്റിൽ നിന്ന് ഇത്തരത്തിൽ ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയത് 2 കിലോഗ്രാം ഭാരമുള്ള മുടിക്കെട്ടാണ്. ഈ മുടി എങ്ങനെ വയറ്റിൽ എത്തിയത് എങ്ങനെ എന്നതാണ് ഞെട്ടിച്ചത്. വളരെ കാലമായി കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടിരുന്ന യുവതി മുടി കഴിക്കുന്ന സ്വഭാവമുണ്ട്. അപൂർവ മാനസിക വൈകല്യമായ ട്രൈക്കോളോറ്റൊമാനിയാണ് ഇതെന്ന് കണ്ടെത്തിയത്. 25 വർഷത്തിനിടെ ബറേലിയിൽ ട്രൈക്കോളോറ്റൊമാനിയുടെ അറിയപ്പെടുന്ന ആദ്യ കേസാണിത്. 16 വയസ്സ് മുതൽ യുവതി ഈ അവസ്ഥയോട് പോരാടുകയായിരുന്നു. വർഷങ്ങളായി അവളുടെ വയറ്റിൽ മുടി അടിഞ്ഞുകൂടുന്നത് കാര്യമായ തടസ്സത്തിനും തീവ്രമായ അസ്വസ്ഥതയ്ക്കും കാരണമായി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ആശ്വാസം കണ്ടെത്താനായില്ല. സെപ്റ്റംബർ 22 യുവതിയെ ബറേലിയിലെ മഹാറാണ പ്രതാപ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർച്ചയായ പരിശോധനകൾക്ക് ശേഷം സീനിയർ സർജൻ ഡോക്ടർ MP സിംഗിന്റെയും ഡോക്ടർ അഞ്ജലി സോണിയുടെയും നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ശസ്ത്രക്രിയ അനിവാര്യമാണെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ അവളുടെ അവസ്ഥയെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്നതിന് മനഃശാസ്ത്രപരമായ കൗൺസിലിംഗിന് വിധേയമാക്കി. ഈ വർഷം തന്നെ സമാനമായ മറ്റൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് മുംബൈയിലായിരുന്നു. 10 വയസ്സുകാരിയുടെ വയറ്റിൽ നിന്ന് ഇത്തരത്തിൽ അന്ന് നീക്കം ചെയ്തത് 50 സെന്റിമീറ്റർ നീളമുള്ള മുടിക്കെട്ടായിരുന്നു. സ്വന്തം തലമുടി കഴിക്കുന്ന അപൂർവ രോഗമായ റാംപുൻസൺ സിൻഡ്രോം ബാധിച്ച കുട്ടിയാണിതെന്നും വായിലൂടെ പുറത്തെടുക്കാൻ കഴിയാത്തതിനാലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഡോക്ടർമാർ അന്ന് അറിയിച്ചത്. പശ്ചിമ മേഖലയിലെ വസായിൽ താമസിക്കുന്ന കുട്ടിയുടെ വയറ്റിൽ നിന്നാണ് മുടിക്കെട്ട് പുറത്തെടുത്തത്. അതും കഠിനമായ വയറുവേദന, അസ്വസ്ഥത, ഛർദി തുടങ്ങിയവ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുടിക്കെട്ട് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ പെൺകുട്ടി സുഖമായിരിക്കുകയാണെന്നും ശാരീരികവും മാനസികവുമായ ചികിത്സ നൽകുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. റാംപുൻസൺ സിൻഡ്രോം എന്നത് ഒരു അപൂർവ രോഗാവസ്ഥയാണ്. മാനസിക നിലയെ ബാധിക്കുന്ന ഈ രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാവുന്നതാണ്. രോഗം ബാധിച്ചയാൾ സ്വന്തം തലമുടി തിന്നാൻ തുടങ്ങും. ഇതാണ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം. ഹെയർ പുള്ളിംഗ് ഡിസോർഡർ എന്നറിയപ്പെടുന്ന ഈ രോഗത്തിന് ട്രൈക്കോറ്റൊമാനിയ എന്ന പേരുമുണ്ട്. 12 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്. നഖം കടിക്കുക, ചുണ്ടുകൾ കടിക്കുക എന്നിവ പോലെയുള്ള ചില ലക്ഷണങ്ങളാണ് റാംപുൻസൺ രോഗം ബാധിക്കുന്നവർ ആദ്യം പ്രകടിപ്പിക്കുക. എന്നാൽ ക്രമേണ ലക്ഷണങ്ങൾ വർദ്ധിച്ചു വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് ഈ രോഗാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണമെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. രോഗം ബാധിച്ചവർ തലമുടി കഴിക്കുന്നത് പോലും പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ നാണക്കേട് കാരണം ഇക്കാര്യം പുറത്തു പറയാതിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ നൽകാൻ കഴിയാത്ത രോഗം മൂർച്ഛിക്കാൻ കാരണമാകും. റാംപുൻസൺ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലെന്നും ഡോക്ടർമാർ പറയുന്നു. രോഗം ഗുരുതരമാകുന്നവരിൽ ഛർദി, അടിവയറ്റിൽ വേദന, തലകറക്കം എന്നിവയുണ്ടാകും. രോഗത്തെപ്പറ്റിയുള്ള ആദ്യ സൂചനകൾ ഒരുപക്ഷെ ലഭിക്കുന്നത് മാതാപിതാക്കൾക്കായിരിക്കും. എന്നാൽ ചിലർ അത് കാര്യമായി എടുക്കാറില്ല. റാംപുൻസൺ രോഗത്തിന് കൃത്യമായി ഒരു മരുന്ന് നിർദ്ദേശിക്കാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു സൈക്യാട്രിക് ഡിസോർഡർ കൂടിയായതുകൊണ്ട് ബോധവൽക്കരണത്തിലൂടെ രോഗത്തെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് നൽകുകയാണ് ആദ്യപടി. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിങ് പോലുള്ള ചികിത്സാ രീതികളാണ് ഉപയോഗിക്കുന്നത്. ഇവ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു.